നമസ്കാരം. പുൽവാമ ഭീകരാക്രമണത്തിൽ നമുക്ക് 40 ജവാന്മാരെ നഷ്ടമായപ്പോൾ അറിയാതെയെങ്കിലും നമ്മുടെ സുരക്ഷയില്ലായ്മ അത് ഒരു കാരണമായിട്ടുണ്ട്. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് അത്രമേൽ ശക്തമാണ്. അവർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും സേനയുടെ പ്രവർത്തനങ്ങളും ഭാവിയിലുള്ള പദ്ധതികളും തീരുമാനിക്കപ്പെടുന്നത്. ജനങ്ങൾക്കിടയിലും ശത്രു രാജ്യത്തുമൊക്കെയായി വർഷങ്ങൾക്ക് മുൻപ് തന്നെ തിരികെ കയറ്റിയിട്ടുള്ള ഇൻഫോമർമാർ വഴി ലഭിക്കുന്ന ഈ അതീവമായ രഹസ്യങ്ങളുടെ കൃത്യതയും വിശ്വാസ്യതയും സൂക്ഷ്മതയും ഒക്കെ കലാപകലുഷിതമായ പ്രദേശങ്ങളിൽ നിയുക്തരായിട്ടുള്ള സേനാംഗങ്ങളുടെ സുരക്ഷിതത്വത്തിന് മുഖ്യ ഘടകമാണ് എന്നുള്ളത് വസ്തുത മാത്രമാണ്. എവിടെയെങ്കിലും ഒരിടത്ത് പിഴച്ചാൽ പിന്നെ അവരുടെ കാര്യം വലിയ കഷ്ടമാണ്. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ച് അവർ നൽകുന്ന വിവരങ്ങൾ അത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അത്തരത്തിൽ നിരവധി പേർ ഇന്ത്യൻ ഇൻ്റലിജൻസിന് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്. എന്നിട്ടും നമുക്ക് പുൽവാമ പോലുള്ള ഒരു ആക്രമണത്തെ തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറെ ഖേദകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ പുൽവാമയിൽ നമ്മുടെ ഇൻ്റലിജൻസിന് എവിടെയെങ്കിലും പിഴച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പിഴച്ചു എന്ന് വേണം പറയാൻ. 350 kg സ്ഫോടക വസ്തുക്കൾ ഈ ആക്രമണത്തിൽ ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്നാണ് അന്വേഷണ ഏജൻസി വ്യക്തമാക്കിയത്. ഇത് ആദിൽ അഹമ്മദ് ദഹറിന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. ആ സ്ഫോടക വസ്തുക്കൾ ഒരു IED ഡിവൈസാക്കി മാറ്റുന്നത് ഏറെ സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമുള്ള ഒരു ജോലിയാണ്. അതിനെ സ്കോർപിയോ കാറിനുള്ളിൽ നിറയ്ക്കുക എന്നത് അതിനേക്കാൾ ശ്രമകരമായ ഒരു കാര്യം. അതിന് നിരവധി പേരുടെ സഹായം കൂടിയേ മതിയാവൂ. അങ്ങനെയാണ് എങ്കിൽ ഈ ഒരു കാര്യം പ്ലാൻ ചെയ്ത ആ നിമിഷത്തിൽ ആ സമയത്തിൽ ആരും അറിഞ്ഞിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇൻ്റലിജൻസിൻ്റെ ഒരു വീഴ്ചയായി എടുത്തു കാട്ടപ്പെടുന്നത്. പുൽവാമയുടെ മണ്ണിൽ തന്നെയാണ് ഇത്രയും അധികം കാര്യങ്ങൾ ചെയ്യപ്പെട്ടത് എന്നുള്ളത് മറ്റൊരു വസ്തുത. ഇതൊന്നും ഒരു ദിവസം കൊണ്ട് ഒരിക്കലും ചെയ്യാനാകുന്ന കാര്യമല്ല. അപ്പോൾ ഇത്രയും ദിവസമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ CRPFൻ്റെ കോൺവോയ് മൂവ്മെൻ്റ് വരുന്ന ദിവസം വരെ സുരക്ഷിതമായ ഒരിടത്ത് പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് കാത്തിരുന്ന് ഇങ്ങനെ ഒരു ആക്രമണം നടത്തി അത് വിജയത്തിലെത്തിക്കുക, ഭീകരന്മാരെ അപേക്ഷിച്ച് വിജയത്തിലെത്തിക്കുക എന്നുള്ളത് ഏറെ ടാസ്ക്കുള്ള ഒരു പണിയാണ്. കാരണം ഇൻ്റലിജൻസിൻ്റെ ഒരു വിവരവും കിട്ടാതെ അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ വീഴ്ച തന്നെയാണ്. അതെങ്ങനെ സംഭവിച്ചു, അത് കണ്ടെത്താനാകാത്തത് എന്താണ് എന്നുള്ള കാര്യം നാം തന്നെ സൂക്ഷ്മമായി പരിശോധിച്ച് നടപ്പിലാക്കേണ്ട ഒന്നാണ്. ഇനി ഒരു പുൽവാമ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ഒരു ഉടച്ചു വാർക്കൽ അത്യാവശ്യമാണ് എന്നുള്ള വിലയിരുത്തലുകളും വരുന്നുണ്ട് എങ്കിൽ കൂടി എന്തുകൊണ്ട് ഇത്ര സൂക്ഷ്മമായി ഇത്ര അലംഭാവത്തോടെ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തു? ഈ ഒരു വിഷയത്തിലൊരു സൂചന പോലും ലഭിച്ചിരുന്നില്ലേ എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായി കാട്ടപ്പെടുന്നത്. CRPF അഥവാ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പാരാമിലിറ്ററി ഫോഴ്സുകളിലൊന്നാണ്. കശ്മീർ പോലുള്ള സംഘർഷബാധിത മേഖലകളിലേക്ക് പലപ്പോഴും അവരാണ് നിയോഗിക്കപ്പെടാറുള്ളത്. വലിയ വാഹന വ്യൂഹങ്ങളായി സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ ഭീകരവാദികൾ പലപ്പോഴും CRPFിനെ ഉന്നം വയ്ക്കാറുമുണ്ട്. അന്ന് പുൽവാമയിലെ ഹൈവേയിലൂടെ കടന്നുപോയത് 47 ബസ്സുകളുടെ ഒരു കോൺവോയാണ്. അതിന് കൃത്യമായി നിരീക്ഷിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്നത് ഏറെക്കുറെ അസാധ്യമായ ഒരു ജോലിയാണ്. ആ ബസ്സുകളിൽ ഉണ്ടായിരുന്ന 2457 പട്ടാളക്കാർ അക്ഷരാർത്ഥത്തിൽ അന്ന് പ്രാണൻ ഉള്ളം കയ്യിൽ എടുത്തു പിടിച്ചുകൊണ്ടാണ് ആ യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടത്. ജമ്മു വിട്ട നിമിഷം മുതൽ തന്നെ അവരുടെ ആയുസ് എണ്ണപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. കൗണ്ടർ ഇൻ്റലിജൻസ് വൃത്തങ്ങളാണ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. CRPFിൻ്റെ വാഹന വ്യൂഹം കടന്നു പോകുന്ന ഒച്ച ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരർക്ക് വ്യക്തമായി കേൾക്കാനായി അവർ അതിനുവേണ്ടി കാത്തിരുന്നു. പെരുമ്പാമ്പ് ഇഴഞ്ഞിഴഞ്ഞ് പോകുന്ന പോലെ ഹൈവേയിലൂടെ കുറഞ്ഞ വേഗത്തിൽ പോയിക്കൊണ്ടിരുന്ന ആ കോൺവോയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചാവേറായി ഇടിച്ചു കയറുക എന്ന ഔപചാരികത മാത്രമേ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അതവർ കൃത്യമായി ചെയ്തു. ഉച്ചയ്ക്ക് 3:30 ഹൈവേയിൽ CRPF സംഘമെത്തി. 12 മണിക്കൂറായി തുടരുന്ന യാത്ര അവരെ വളരെയധികം ക്ഷീണിതരാക്കിയിരുന്നു. പെരുംവഴിയിൽ പലയിടത്തും വാഹന വ്യൂഹത്തിന് നേരെ കല്ലേറുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അവരെ നീരസത്തോടെയാണ് നാട്ടുകാർ മുഴുവനും നോക്കിക്കണ്ടത്. കാരണം ആ ഒരു നിയമം അതെടുത്ത് കളഞ്ഞതിന് ശേഷം, പ്രത്യേക അധികാരമെടുത്ത് കളഞ്ഞതിന് ശേഷം അവിടുത്തെ ജനങ്ങൾ CRPFിനെ കണ്ടിരുന്നത് അങ്ങനെയാണ്. എന്നാൽ ആ വാഹന വ്യൂഹത്തിലേക്ക് ഒരു സ്കോർപിയോ കാറിനുള്ളിൽ നിറച്ച IED സ്ഫോടക വസ്തുക്കളുമായി ഇരച്ചു കയറിയ അതിൽ ആ യാത്ര അപ്രതീക്ഷിതമായ തടസ്സമുണ്ടാക്കിക്കൊണ്ട് 40 പേരെ പറഞ്ഞയച്ചു.
അതിലൊരു വലിയ സുരക്ഷാ വീഴ്ചയുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ഏറെ ചർച്ചയായി. ഒരു വർഷം പിന്നിടുമ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്നാണ് കൊണ്ടുവന്നത് എന്ന കാര്യത്തിൽ പോലും നമുക്ക് ഇതുവരെയും കണ്ടെത്തൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഏറെ ഖേദകരമായ ഒരു വസ്തുതയായി നിലനിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഇൻസൈറ്റ്.